അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇത് കൺഫേം ചെയ്തത്? രണ്ട് കാര്യം. ഒന്ന്, രോഗി അബോധാവസ്ഥയിലാണ്.
أمريكا
വലിയ ആളുകൾക്ക് പഠിപ്പിക്കേണ്ട എന്നുള്ള ഒരു തീരുമാനം. അൺലെസ് അത് നമ്മുടെ ഉറ്റ ബന്ധുക്കൾ, നമ്മുടെ കുടുംബക്കാർ, നമ്മുടെ അച്ഛനമ്മ, നമ്മുടെ മക്കൾ അങ്ങനെ വരികയാണെങ്കിൽ കൃത്യമശ്വാസം കൊടുക്കും. കൃത്യമശ്വാസം കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ശ്വാസം വലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടി താടിയെന്നും എന്നെ ഉയർത്തി നെറ്റിമെല്ലെ താഴ്ത്തി അതിനുശേഷം നമ്മുടെ നെറ്റി താഴ്ത്തിയ അതേ കൈയിൻ്റെ രണ്ട് വിരലുകൾ തള്ളവിരലും ഈ വിരലും കൊണ്ട് മൂക്ക് പൊത്തി അതിനുശേഷം നമ്മൾ ഉള്ളിലേക്ക് ഒരു ശ്വാസം വലിച്ചിട്ടുണ്ട്. ആ ഉള്ളിലേക്ക് വലിച്ച ശ്വാസം നമ്മൾ രോഗിയുടെ വായ നമ്മുടെ വായ കൊണ്ട് സീൽ ചെയ്ത് നമ്മൾ ബലൂൺ വികസിപ്പിക്കുന്നത് പോലെ ബലൂൺ ഊതുന്നത് പോലെ എന്ന് പറഞ്ഞ് ഊതുമ്പോൾ നമ്മൾ ആ ഊതുന്ന ആ വായുവും അതിലടങ്ങിയിട്ടുള്ള ജീവവായുവും തൊണ്ടയിലൂടെ കണ്ഠനാളത്തിലൂടെ ശ്വാസകോശത്തിലേക്ക് പോകും. അങ്ങനെ രണ്ട് പ്രാവശ്യം ചെയ്യും. ഇതിന് ശേഷം മൂക്കിൽ നമ്മൾ ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചത് വിടുന്നു. അപ്പം നെഞ്ച് വികസിക്കുന്നു, അതിനുശേഷം നെഞ്ച് താഴാനുള്ള ഒരു സമയം നമ്മൾ കൊടുക്കുന്നു. വീണ്ടും നമ്മൾ മൂക്ക് പൊത്തുന്നു, നമ്മൾ ശ്വാസം വലിച്ചത് നമ്മൾ രോഗിക്ക് ശ്വാസം ഊതി വിടുന്നു. ഇങ്ങനെ രണ്ട് കൃത്രിമ ശ്വാസം കൊടുക്കുന്നു, 30 ചെസ്റ്റ് കംപ്രഷൻ ചെയ്യുന്നു. രണ്ട് കൃത്രിമ ശ്വാസം കൊടുക്കുന്നു, 30 ചെസ്റ്റ് കംപ്രഷൻ ചെയ്യുന്നു. ഇപ്പോൾ പക്ഷെ നമ്മൾ വലിയ ആളുകൾക്ക് കൃത്രിമ ശ്വാസം കൊടുക്കേണ്ട എന്നുള്ള അതിൻ്റെ കാരണം വളരെ സയൻറ്റിഫിക് ആണ്. അതായത് ഹാർട്ട് അറ്റാക്കാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഹൃദയസ്തംഭനം. ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുന്ന ആ നിമിഷം വരെ, ഹൃദയം സ്തംഭിക്കുന്ന ആ നിമിഷം വരെ രോഗി ശ്വാസം വലിച്ചിരുന്നു. അപ്പൊ രോഗിയുടെ ശ്വാസകോശത്തിൽ ഓക്സിജൻ ഉണ്ട്, ആ ഓക്സിജൻ രക്തത്തിൽ അരിഞ്ഞു ചേർന്നിട്ടുമുണ്ട്. അപ്പോൾ അത് വെച്ചുകൊണ്ട് അടുത്ത 4-5 മിനിറ്റ് രോഗിക്ക് ഓക്സിജന് ബുദ്ധിമുട്ടില്ല. എങ്ങനെയെങ്കിലും കുറച്ച് രക്തം നമ്മൾ മസ്തിഷ്കത്തിലേക്ക് എത്തിച്ചാൽ. അപ്പോൾ അതുകൊണ്ട് ചെസ്റ്റ് കംപ്രഷനാണ് വലിയ ആളുകളിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് കൃത്രിമ ശ്വാസം നമ്മളിവിടെ പഠിക്കുന്നത്. ചെസ്റ്റ് കംപ്രഷൻ എങ്ങനെയാണ് ചെയ്യുന്നത്? നമ്മൾ നെഞ്ചലിനെ കുറിച്ച് പറഞ്ഞു. നമ്മളുടെ ഒരു കൈപ്പത്തി നെഞ്ചിന്റെ മുകളിലായി വെച്ച് ആ കൈപ്പത്തിക്ക് മുകളിലായി മറ്റേ കൈപ്പത്തി വെച്ചുകൊണ്ട് മുഴുവനായി കൈ ഇങ്ങനെ പടർത്തി പിടിക്കരുത്. കുറച്ച് ബാരിയറിന് കുറച്ച് പ്രഷർ കൂടും, വീണ്ടും പ്രഷർ കൂടുമെന്നൊന്ന് നമ്മൾ ചിന്തിക്കേണ്ട. പക്ഷെ കഴിയുന്നതും കുറയ്ക്കാൻ വേണ്ടി നമ്മൾ നോക്കുന്നു ഇങ്ങനെ പിടിച്ച്. അപ്പോൾ നമ്മൾ ആ പത്തിയുടെ ആ ഭാരം മുഴുവൻ നെഞ്ചലിലാണ്. അതായത് ശരിക്കും മധ്യഭാഗം നെഞ്ചിന്റെ മധ്യഭാഗത്ത്, നെഞ്ചലിന്റെ മധ്യഭാഗത്തായി ഒരു കൈപ്പത്തി വെച്ച് അതിന് മുകളിലായി മറ്റേ കൈപ്പത്തി വെച്ച് നമ്മുടെ ഫോഴ്സ് വരുന്നത് മുഴുവൻ നമ്മളുടെ ഷോൾഡറിൽ നിന്നായിരിക്കും. ഞാനത് കാണിക്കാൻ പോവുകയാണ്. ഒരു കൈപ്പത്തി നെഞ്ചലിന് മുകളിൽ വെച്ച്, മറ്റേ കൈപ്പത്തി അതിൻ്റെ മുകളിൽ വെച്ച്, അതിനുശേഷം ഞാൻ ചെസ്റ്റ് കംപ്രഷൻ തുടങ്ങാൻ പോവുകയാണ്. ഇതിൻ്റെ ഫോഴ്സ് മുഴുവൻ വരേണ്ട എൻ്റെ ഷോൾഡറിൽ നിന്നായിരിക്കും. എൽബോ സ്ട്രെയിറ്റ് ആയിരിക്കും. അതുപോലെ റെസ്റ്റിൻ്റെ കാര്യമായിട്ടുള്ള ഇങ്ങനത്തെ മൂവ്മെൻ്റ് ഉണ്ടാകരുത്. നമ്മൾ പെട്ടെന്ന് തളരും. ഒരു 2 മിനിറ്റെങ്കിലും ഒറ്റ സ്ട്രെച്ചിന് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോഴേക്കും മറ്റാൾ വന്നു കഴിഞ്ഞാൽ നമ്മളെ സഹായിക്കാൻ വേണ്ടി അയാൾ പോകും. അപ്പോൾ 2 മിനിറ്റൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഫോഴ്സ് ഷോൾഡറിൽ നിന്ന് തന്നെ വരും. എങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാം. 2, 3, 4, 5, 6, 7, 8, 9, 30 ഞാനിപ്പോൾ കൗണ്ട് ചെയ്തത് പണ്ട് ഈ കൗണ്ടിങ് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. കാരണം 30 തവണ ചെസ്റ്റ് കംപ്രഷൻ ചെയ്ത് കഴിഞ്ഞാൽ 2 കൃത്രിമ ശ്വാസം കൊടുക്കുന്നു. അപ്പോൾ 30 നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ കൗണ്ട് ചെയ്യും. ഇപ്പോൾ ശരിക്കും കൗണ്ടിങ് ആവശ്യമില്ല. കാരണം നമ്മൾ ചെസ്റ്റ് കംപ്രഷൻ നിർത്താതെ തുടരാനാണ് യൂറോപ്യൻ അസോസിയേഷൻ കൗൺസിൽ പറയുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ശരിക്കും കൗണ്ടിങ് വേണ്ട. പക്ഷേ കൗണ്ടിങ് കൊണ്ടൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം ഇത് നമ്മൾ ചെയ്യേണ്ട സ്പീഡ് ഒരു 100-120 തവണ ഒരു മിനിറ്റ് എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പൊ ഞാൻ ഇങ്ങനെ ചെയ്തു തോന്നുന്നുണ്ട്. 1, 2, 3 സ്പീഡ് കുറവാണ് അല്ലേ? ഏതാണ്ട് 1 സെക്കൻഡിൽ 1 തവണ ആയിക്കോളും. അപ്പോൾ ആ സ്പീഡ് കറക്റ്റാണോ എന്ന് ഉറപ്പിക്കാൻ വേണ്ടി 1, 2, 3, 4 ഏതാണ്ട് 2 തവണ 1 സെക്കൻഡ് അല്ലെങ്കിൽ 1.5 തവണ 1 സെക്കൻഡ് അപ്പോൾ 90 അതിന്റെ കുറച്ച് മോണം. 100 ഒരു മിനിറ്റ് ആവുന്നുണ്ടെങ്കിൽ ഇതാവണം സ്പീഡ്. 3, 4, 5, 6 അപ്പൊ ആദ്യം ആ കൗണ്ട് ഒന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ 1 കൗണ്ട് ചെയ്യും. പിന്നെ ആവശ്യമില്ല, നമുക്ക് ആ സ്പീഡ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാം എങ്ങനെ. 2 മിനിറ്റ് ഒക്കെ ആവുമ്പോഴേക്കും മറ്റേ ആംബുലൻസ് വിളിച്ചിട്ട് തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ആളുടെ അടുത്ത് ചോദിക്കാം,
ഞാൻ സിപിആർ കൊടുത്തപ്പോൾ രണ്ട് മിനിറ്റ് ആയി ഞാൻ കുറച്ച് തളരുന്നുണ്ട് നിനക്ക് ചെയ്യാൻ അറിയോ ഞാനിപ്പോ ചെയ്തപോലെ ചെയ്താണ് അപ്പൊ പുള്ളി പറയും പുള്ളി വരും പുള്ളിക്ക് അത്ര പ്രാക്ടീസ് ഇട്ടാന്നുണ്ടെങ്കിൽ നമ്മളത് നോക്കിയിട്ട് ചിലപ്പോ എൽബോസ് വളയുന്നുണ്ടോ അപ്പൊ അയാളുടെ അടുത്ത് പറയാം എൽബോസ് വളയരുത് ഷോൾഡറിൽ നിന്ന് വരണം ഇതിപ്പോ ഞാൻ ഇവിടെ ചെയ്യുന്നതിനേക്കാളും എളുപ്പമായിരിക്കും ശരിക്കുള്ള രോഗി കാരണം അത് നിലത്തായിരിക്കും നിലത്താവുമ്പോ നമുക്ക് ഈസിയാണ് ചെയ്യാൻ നമ്മുടെ ഫോഴ്സ് എടുക്കാൻ ഇതിപ്പോ നമ്മള് അത്ര ഉയരില്ലാത്ത ആളുകളാവുമ്പോ നമ്മള് ഇങ്ങനെ നിന്നിട്ട് നമ്മൾ ചെയ്യും മനസ്സിലായി താഴത്താണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് നല്ല ഫോഴ്സ് എടുക്കാം എത്രമാത്രം ഫോഴ്സ് വേണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് അതായത് നമ്മുടെ ഈ നെഞ്ചുണ്ട് ഏതാണ്ട് 3 മുതൽ 5 സെന്റിമീറ്ററോളം താഴണം ഒരു പ്രാവശ്യം ചെസ്റ്റ് കംപ്രഷൻ ചെയ്യും അപ്പൊ ചെസ്റ്റ് കംപ്രഷൻ ചെയ്തിട്ട് പിന്നെ അടുത്ത ഒരു 1/2 സെക്കൻഡോളം നമ്മള് ഫോഴ്സ് കൊടുക്കുന്നുണ്ട് പക്ഷെ കൈ അവിടെ നിന്ന് എടുക്കുന്നുണ്ട് അത് നമ്മൾ നേരത്തെ പറഞ്ഞ ഹൃദയത്തിന്റെ പേശികൾ മുറുകുന്നു പിന്നെ അയയുന്നു എന്ന് പറയുന്നത് ആ അയയുന്ന അവസ്ഥ ഹൃദയത്തിൽ കാരണം നമ്മള് രക്തം പുറത്തേക്ക് ഒഴുകി കഴിഞ്ഞാൽ പിന്നെ ഹൃദയത്തിലേക്ക് വേറെ രക്തം വരണല്ലോ സിരകളിൽ നിന്ന് അപ്പൊ അതിനാണ് നമ്മൾ അയയുന്നത് അപ്പൊ ഫോഴ്സ് കൊടുത്തു പിന്നെ ഫോഴ്സ് കൊടുക്കാതിരിക്കും പക്ഷെ കൈ അവിടെ നിന്ന് എടുക്കുന്നുണ്ട് മനസ്സിലായോ ഇതാണ് സ്പീഡ് ഇതാണ് ഫോഴ്സ് ഞാൻ ഇപ്പൊ പറഞ്ഞ കാര്യം ഒരു ബ്രേക്ക് ഇല്ലാതെ ഒരു ശരിക്കും ഒരു റിയൽ ലൈഫ് സെനേറിയോ പോലെ നമുക്കൊന്ന് ചെയ്ത് കാണിച്ചു ഒരു രോഗി അവിടെ കിടക്കുന്നു റോഡ് സൈഡിലാണ് ഞാൻ റോഡ് സൈഡിലല്ലാന്നുണ്ടെങ്കിൽ സേഫ്റ്റി ഞാൻ നോക്കി ഞാൻ നമ്മൾ സേഫാണ് റോഡിന്റെ അടിയിലാണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പൊ ഞാൻ രോഗിയുടെ അടുത്ത് പോകുന്നു ചേട്ടാ നിക്ക എന്തു പറ്റി എന്തു പറ്റി മിണ്ടുന്നില്ല ഹെൽപ്പ് 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 ഇവിടെ നിൽക്കണേ ഞാൻ രോഗി ഒന്നും മിണ്ടുന്നില്ല ശ്വാസം വലിക്കുന്നുണ്ടോ എന്ന് നോക്കട്ടെ താടി ഉയർത്തി നെറ്റി താഴ്ത്തി ശ്വാസം വലിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ ഒരു 10 സെക്കൻഡ് കൊടുത്തു ഞാൻ എൻ്റെ കൂടെ പൾസ് കൂടെ ചെക്ക് ചെയ്യുന്നുണ്ട് 8, 9, 10 ഈ രോഗി ശ്വാസം വലിക്കുന്നില്ല ബോധമല്ല കാർഡിയാക് അറസ്റ്റ് ആണെന്ന് തോന്നുന്നു നമ്മളെ സ്ഥലം ഈ ബ്ലാങ്കാടാണ് 50 വയസ്സുള്ള മനുഷ്യനാണെന്ന് തോന്നുന്നു നിങ്ങൾ ഏതായാലും ആംബുലൻസ് ഒന്ന് പെട്ടെന്ന് വിളിക്കുക 999 അവരുടെ അടുത്ത് പെട്ടെന്ന് വരാൻ പറയാം അതിനുശേഷം നിങ്ങൾ എൻ്റെ അടുത്ത് വരണം എനിക്ക് ഹെൽപ്പ് വേണം 2, 4, 5, 6, 7, 8, 9, 10, 2, 4, 5, 6, 7, 8, 9, 10 ഞാൻ കണ്ടിന്യൂ ചെയ്തു പുള്ളി വരുന്നവരെ ഞാൻ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നു അല്ലെങ്കിൽ തളരുന്നവരെ കണ്ടിന്യൂ ചെയ്യുന്നു അല്ലെങ്കിൽ ആംബുലൻസ് വരുന്നവരെ ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നു നമ്മള് ഇനി വേണ്ടത് നിങ്ങൾ പരിശീലിക്കുക എന്നുള്ളതാണ് അതിനുശേഷം നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അത് ഇന്നത്തെ ക്ലാസ്സിന്റെ നമ്മൾ ഒരു ഇതായിട്ട് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് അത് ചെയ്യാൻ പറ്റില്ല അപ്പം ഇപ്രാവശ്യം നമുക്ക് ഡമ്മിയുണ്ട് ഇപ്പൊ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ ഓരോരുത്തരും ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ് വളരെ പ്രായമായവര് വരണ്ട മറ്റുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങളെ പ്രായമായവർ എന്ന് പറഞ്ഞിട്ട് ബ്രാൻഡ് ചെയ്ത് മാറ്റി നിർത്തല്ല പക്ഷെ എന്നുവെച്ചാൽ ഇതൊക്കെ ഉണ്ടാവുള്ളൂ ഇപ്പോൾ കൈക്ക് മുട്ടിനൊന്നും ഒരു ബുദ്ധിമുട്ടൊന്നുള്ള ആൾക്കാർ അത് നിങ്ങൾക്കാണ് നിങ്ങളുടെ ശരീരത്തെ കുറിച്ചുള്ള ഒരു വ്യക്തമായിട്ട് ഒരു ബാക്കിയുള്ളവർ വരിക അസീസ് ഭായ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യും ബ്രാങ്ങാട് നിങ്ങൾ നടന്നു വരുന്നു ഇപ്പോൾ റോഡിൻ്റെ സൈഡിൽ കൂടെ ഒരു 50 വയസ്സുള്ളൊരു മനുഷ്യൻ ഇപ്പോൾ നടന്നു പോയിരുന്നതാണ് പെട്ടെന്ന് പുള്ളി കുഴഞ്ഞു വീണു കുഴഞ്ഞു വീണു സേഫാണ് റോഡിൻ്റെ സൈഡിലാണ് കുറയുമ്പോൾ സേഫാണ് ഹലോ ഹലോ ആ രോഗി മിണ്ടുന്നില്ല ഓക്കെ ഈ രോഗി മിണ്ടുന്നില്ല ഹിറ്റ് ചെയ്യുന്നില്ല അപ്പോ നോക്കണം താടിയിൽ പൊക്കി നെഞ്ചു താഴ്ത്തി ഇപ്പൊ നോക്കുന്നത് ശ്വാസം നെഞ്ചുയരുന്നുണ്ടോ താഴുന്നുണ്ടോ അപ്പോ ആംബുലൻസിലും വിളിക്കാം പറഞ്ഞു കൊടുക്കുക പെട്ടെന്ന് തന്നെ എത്താൻ പറ്റും ഞാൻ തിരിച്ചു വരണം
I'm going to go to the next one.